red carpet Santhosh Santhosh അപ്പോൾ ഈ ഒരു വെന്യൂവിൽ എത്തിയിരിക്കുകയാണ് ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്കൊക്കെ ഒരു സ്വപ്നം തന്നെയാണ് അപ്പോൾ ഈ ഒരു വേദിയിൽ റെഡ് കാർപ്പറ്റിലൂടെ ഒരു സെലിബ്രിറ്റി ആയിട്ട് നടന്നു വരുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ആ സന്തോഷം എന്തൊക്കെയാണെന്ന് തുറന്നു പറഞ്ഞോളൂ അല്ല തീർച്ചയായിട്ടും 25 വർഷമായി ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകനാണ് ഞാൻ അപ്പോൾ 3 വർഷമായി ഏഷ്യാനെറ്റിന്റെ അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഭാഗ്യവും അഭിമാനവും സന്തോഷവും അതുതന്നെയാണ് ഈ റെഡ് കാർപ്പറ്റിലൂടെ നടന്നു വരുമ്പോൾ വളരെ താഴേക്കടയിൽ നിന്ന് വന്ന എന്നെപ്പോലുള്ള കലാകാരൻ ഏഷ്യാനെറ്റിന്റെ വേദിയിലെത്താൻ പറ്റുന്നു എന്നുള്ളത് സന്തോഷം സന്തോഷ് എന്നൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കണ്ടു സന്തോഷ് ഏട്ടൻ ചെയ്ത് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാവരും മരിക്കുകയാണ് എന്താണ് അങ്ങനെ ഒരു പ്രത്യേകത വിളിക്കുന്ന ക്യാരക്ടർ ചെയ്യുന്നു അപ്പോൾ അതിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നോക്കാറില്ല മരണമാണോ ജീവിക്കുകയാണോ ഓക്കെ നമ്മൾ കണ്ടതിൽ വെച്ച് കുറേ ക്യാരക്ടേഴ്സിന് തന്നെ മരിക്കുകയാണ് അപ്പോൾ സന്തോഷനെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഓ ഈ ക്യാരക്ടർ മരണമാണ് ഓക്കെ അല്ല മരിക്കാത്ത ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതലും ഹിറ്റായ സിനിമ കാരണം ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കണ്ട സിനിമയാണ് പുലിമുരുകൻ അപ്പോൾ അത്രയധികം ജനങ്ങൾ കോടി ജനങ്ങൾ കണ്ട സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ പറ്റി അത് പിന്നെ അതുപോലെ വിക്രമാദിത്യൻ ഈ രണ്ട് സിനിമകളാണല്ലോ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ച സിനിമ അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമാണ് ഞാനതൊന്നും നോക്കാറില്ല ഞാനിവിടെ കുറേ സ്മൈലി ഒരു ഇമോജീസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം ആൻസർ പറയണമെന്നില്ല ഇതിൽ ഏതെങ്കിലും ഓരോ സെലക്ട് ചെയ്തിട്ട് എടുത്ത് കാണിച്ചാൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ അവാർഡ് ചടങ്ങിൽ വിളിച്ചു പറയാണ് Award goes to Santhosh. Yes. Happiness. Santhosh ayirikkum Asianate award tharu ennu parnittundengi. Swapnam kaanille. Nadakkumo arilla. Porathu povumbom aalkarokke thirichariñu thodangi. Santhosh ulla oru karyam thanneyanu. Pakshe aalkaronnum adhigam mind cheyyunnonnulla. ആസ് യൂഷ്വൽ മൈൻഡ് ചെയ്യാതെ പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്തായിരിക്കും ജസ്റ്റ് ഡോണ്ട് കെയർ കാരണം നമുക്ക് എല്ലാം സന്തോഷമാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞാൽ സന്തോഷം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സന്തോഷം കാരണം ജീവിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഓക്കേ യെസ് ഏത് സെലിബ്രിറ്റീനെ കാണാനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അല്ല ഒന്ന് ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കമലഹാസൻ സാർ ഇവിടെയുണ്ട് അപ്പോൾ സാറിനെ കാണാൻ വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നു അങ്ങനെ എല്ലാവരും ഇപ്പം മമ്മൂക്കയായും ലാലേട്ടനും എത്ര കണ്ടാലും അല്ലേ ഇവിടെ ദുൽഖർ ഉണ്ടെങ്കിൽ ദുൽഖറിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിവിൻ പോളി ഉണ്ടെങ്കിൽ നിവിൻ പോളി കാരണം ഇവരെല്ലാവരും നല്ല സൗഹൃദം ഉള്ളവരാണ് പക്ഷെ അവരൊക്കെ നേരിട്ട് കാണൽ വളരെ അപൂർവമാണ് അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സൗഹൃദം അതുപോലെ ഇപ്പോൾ മഞ്ജു വാര്യർ അങ്ങനെ എല്ലാവരും കാരണം മലയാള സിനിമയിൽ എല്ലാവരും ഇവിടെ വന്ന് കാണുമ്പോൾ ഏറെ സന്തോഷമാണ്